പിഎസ്സി പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മനുഷ്യശരീരവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില ചോദ്യങ്ങൾ വരാനിരിക്കുന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടി നമുക്ക് ഇന്ന് നോക്കാം. അന്തസ്രാവി ഗ്രന്ഥികൾ. ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളാണ് അന്തസ്രാവി ഗ്രന്ഥികൾ. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള ഗ്രന്ഥി പാൻക്രിയാസ് ആണ്. കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് ഹോർമോണുകൾ. ഹോർമോണുകളെ വഹിക്കുന്ന ദ്രാവക കലയാണ് രക്തം. അന്തസ്രാവി വ്യവസ്ഥയുടെ നിയന്ത്രകനായ ഗ്രന്ഥി ഹൈപ്പോ തലാമസ് ആണ്. ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നിവ. വളർച്ചാ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ ആണ്. വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദനം കൂടിയാലുണ്ടാകുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം. വളർച്ചാഘട്ടത്തിൽ ഉൽപ്പാദനം കുറഞ്ഞാലുണ്ടാകുന്ന അവസ്ഥയാണ് വാമനത്വം. വളർച്ചാഘട്ടത്തിന് ശേഷം വളർച്ചാ ഹോർമോണിന്റെ അമിതമായ ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന ശാരീരിക വൈകല്യമാണ് അക്രോമെഗലി. മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഹോർമോണുകളുടെ പേരാണ് ട്രോപ്പിക് ഹോർമോൺ. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിനായി പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ. ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിച്ച് പ്രസവം സുഗമമാക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ. വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ. വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ അഥവാ ആന്റി ഡയൂററ്റിക് ഹോർമോൺ ADH. വേനൽക്കാലത്ത് ഉൽപ്പാദനം കൂടുകയും മഴക്കാലത്ത് ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്ന ഹോർമോൺ വാസോപ്രസിൻ. മൂത്രത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ. വാസോപ്രസിന്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥ ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ. പീനിയൽ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്ത്. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ. ഏത് ഹോർമോണിന്റെ ഉൽപ്പാദനമാണ് രാത്രികാലങ്ങളിൽ കൂടുതലാവുകയും പകൽ സമയത്ത് കുറയുകയും ചെയ്യുന്നത്? മെലാട്ടോണിൻ. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി.
ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിൻ, കാൽസിറ്റോണിൻ എന്നിവ. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിൻ, കാൽസിറ്റോണിൻ എന്നിവ. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ തൈറോക്സിൻ. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ തൈറോക്സിൻ. കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിന്റെ ഉൽപ്പാദനക്കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച ഇല്ലാത്ത അവസ്ഥ ക്രെട്ടിനിസം. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിന്റെ ഉൽപ്പാദനക്കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച ഇല്ലാത്ത അവസ്ഥയാണ് ക്രെട്ടിനിസം. മുതിർന്നവരിൽ തൈറോക്സിന്റെ തുടർച്ചയായ കുറവുണ്ടാക്കുന്ന രോഗാവസ്ഥയാണ് മിക്സഡിമ. മുതിർന്നവരിൽ തൈറോക്സിന്റെ തുടർച്ചയായ കുറവുണ്ടാക്കുന്ന രോഗാവസ്ഥയാണ് മിക്സഡിമ. തൈറോക്സിന്റെ അമിതമായ ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. തൈറോക്സിന്റെ അമിതമായ ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. ഏത് മൂലകത്തിന്റെ അഭാവമാണ് തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്നതിന് കാരണം? അയഡിൻ. ഏത് മൂലകത്തിന്റെ അഭാവമാണ് തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്നതിന് കാരണം? അയഡിൻ. അയഡിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം ഗോയിറ്റർ. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് 9/11 mg/100 ml. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ കാൽസിറ്റോണിൻ. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ പാരാതോർമോൺ. പാരാതോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാരാതൈറോയിഡ് ഗ്രന്ഥി. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കാൽസിറ്റോണിൻ. വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യുന്ന ഹോർമോൺ പാരാതോർമോൺ. യൗവനകാലം വരെ മാത്രം പ്രവർത്തിക്കുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈമോസിൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ തൈമോസിൻ. മാറല്ലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി. രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ തൈമോസിൻ. രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. പാൻക്രിയാസിലെ ഏത് കോശസമൂഹമാണ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് 70/110 mg/100 ml. രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് കൂടുന്ന രോഗാവസ്ഥ പ്രമേഹം. ടൈപ്പ് വൺ പ്രമേഹത്തിന് കാരണമാകുന്നത് ഇൻസുലിൻ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന തകരാറ്. ടൈപ്പ് ടു പ്രമേഹത്തിനുള്ള കാരണമാണ് ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാത്തത്.
Type 2 പ്രമേഹത്തിനുള്ള കാരണമാണ് ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാത്തത്. മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് ബെനഡിക്ട് ടെസ്റ്റ്. മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് ബെനഡിക്ട് ടെസ്റ്റ്. ഏത് രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ലോഗോ ആണ് നീലവൃത്തം? പ്രമേഹം. ഏത് രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ലോഗോ ആണ് നീലവൃത്തം? പ്രമേഹം. ലോക പ്രമേഹ ദിനമാണ് നവംബർ 14. ലോക പ്രമേഹ ദിനമാണ് നവംബർ 14. അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി. അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി അഡ്രിനൽ ഗ്രന്ഥിയാണ്. അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ എന്നിവ, എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ എന്നിവ. അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ എന്നിവ. അടിയന്തര സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ പ്രേരിപ്പിക്കുന്ന ഹോർമോണാണ് എപ്പിനെഫ്രിൻ. അടിയന്തര സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ പ്രേരിപ്പിക്കുന്ന ഹോർമോണാണ് എപ്പിനെഫ്രിൻ. അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറംഭാഗമായ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് കോർട്ടിസോൾ, അൾഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകൾ എന്നിവ. അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറംഭാഗമായ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് കോർട്ടിസോൾ, അൾഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകൾ എന്നിവ. ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ. ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജല ലവണ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ അൾഡോസ്റ്റിറോൺ. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ അൾഡോസ്റ്റിറോൺ. ദ്വിതീയ ലൈംഗിക സവിശേഷതകളും അതായത് രോമവളർച്ച, ശബ്ദമാറ്റം എന്നിവയും ബീജ ഉൽപ്പാദനം നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ദ്വിതീയ ലൈംഗിക സവിശേഷതകളായ രോമവളർച്ച, ശബ്ദമാറ്റം എന്നിവയും ബീജ ഉൽപ്പാദനവും നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി വൃഷണമാണ്. ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് വൃഷണം. അണ്ടോൽപാദനം, ആർത്തവചക്രം എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഈസ്ട്രജൻ. അണ്ടോൽപാദനം, ആർത്തവചക്രം എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഈസ്ട്രജൻ. നമുക്ക് ധാന്യങ്ങളും അന്നജവുമെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന പ്രധാന പോഷക ഘടകമാണ് ധാന്യകം. ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന പ്രധാന പോഷക ഘടകമാണ് ധാന്യകം. വെള്ളത്തിൽ ലയിക്കാത്ത ധാന്യങ്ങൾ രൂപങ്ങളാണ് അന്നജം, സെല്ലുലോസ് എന്നിവ. കാർബോഹൈഡ്രേറ്റ്സ് ആണ്, അതായത് വെള്ളത്തിൽ ലയിക്കാത്ത ധാന്യങ്ങളുടെ ധാന്യക രൂപങ്ങളാണ് അന്നജം, സെല്ലുലോസ് എന്നിവ. ധാന്യങ്ങളിലും കിഴങ്ങുകളിലും അടങ്ങിയിരിക്കുന്ന ധാന്യകമാണ് അന്നജം. ധാന്യങ്ങളിലും കിഴങ്ങുകളിലും അടങ്ങിയിരിക്കുന്ന ധാന്യകമാണ് അന്നജം. മനുഷ്യന് ദഹിപ്പിക്കാൻ കഴിയാത്ത കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യകമാണ് സെല്ലുലോസ്. മനുഷ്യന് ദഹിപ്പിക്കാൻ കഴിയാത്ത കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യകമാണ് സെല്ലുലോസ്. ധാന്യകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ധാന്യകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പഴങ്ങളിൽ അടങ്ങിയ പഞ്ചസാര ഫ്രാക്ടോസും ഗ്ലൂക്കോസുമാണ്. പഴങ്ങളിൽ അടങ്ങിയ പഞ്ചസാരയാണ് ഫ്രാക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്. പാലിലടങ്ങിയ പഞ്ചസാര ലാക്ടോസ് ആണ്. പാലിലടങ്ങിയ പഞ്ചസാരയാണ് ലാക്ടോസ്. ഒരു ഗ്രാം അന്നജത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഊർജത്തിന്റെ അളവ് 4 കലോറിയാണ്. ഒരു ഗ്രാം അന്നജത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഊർജത്തിന്റെ അളവാണ് 4 കലോറി. ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ട പോഷക ഘടകമാണ് ധാന്യകം. ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ട പോഷക ഘടകമാണ് ധാന്യകം. അന്നജത്തിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് അയഡിൻ. അന്നജത്തിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് അയഡിൻ. നേർത്ത കഞ്ഞിവെള്ളത്തിൽ അയഡിൻ ചേർത്താൽ ലഭിക്കുന്ന നിറം കടും നീലയാണ്. നേർത്ത കഞ്ഞിവെള്ളത്തിൽ അയഡിൻ ചേർത്താൽ ലഭിക്കുന്ന നിറമാണ് കടും നീല. മുഖം, നഖം, ത്വക്ക് എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ പോഷക ഘടകമാണ് മാംസ്യം. മുഖം, നഖം, ത്വക്ക് എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ പോഷക ഘടകമാണ് മാംസ്യം. മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, സൾഫർ. മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, സൾഫർ. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മാംസ്യത്തിന്റെ അളവ് ശരീരഭാരത്തിനനുസരിച്ച് കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിലാണ്. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മാംസ്യത്തിന്റെ അളവ് എത്രയാണ്? ശരീരഭാരത്തിനനുസരിച്ച് കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ. മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ് ക്വാഷിയോർക്കർ. മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ് ക്വാഷിയോർക്കർ.
ഊർജത്തിന്റെയും പോഷകാഹാരത്തിന്റെയും അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് മരാസ്മസ്. ഊർജത്തിന്റെയും പോഷകാഹാരത്തിന്റെയും അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് മരാസ്മസ്. പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം 20 ആണ്. പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം 20 ആണ്. സസ്യാഹാരികൾക്ക് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ലഭ്യമാക്കുന്ന ഭക്ഷ്യവസ്തുവാണ് പയറുവർഗ്ഗങ്ങൾ. സസ്യാഹാരികൾക്ക് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ലഭ്യമാക്കുന്ന ഭക്ഷ്യവസ്തുവാണ് പയറുവർഗ്ഗങ്ങൾ. ഭക്ഷണത്തിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഉൾപ്പെടുന്ന പോഷക ഘടകമാണ് മാംസ്യം. ഭക്ഷണത്തിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഉൾപ്പെടുന്ന പോഷക ഘടകമാണ് മാംസ്യം. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും അത്യാവശ്യമായ പോഷക ഘടകം മാംസ്യമാണ്. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും അത്യാവശ്യമായ പോഷക ഘടകമാണ് മാംസ്യം. ഏറ്റവും കൂടുതൽ ഊർജം അടങ്ങിയ പോഷക ഘടകമാണ് കൊഴുപ്പ്. ഏറ്റവും കൂടുതൽ ഊർജം അടങ്ങിയ പോഷക ഘടകമാണ് കൊഴുപ്പ്. 1 ഗ്രാം കൊഴുപ്പിലടങ്ങിയ ഊർജത്തിന്റെ അളവ് 9 കലോറിയാണ്. 1 ഗ്രാം കൊഴുപ്പിലടങ്ങിയ ഊർജത്തിന്റെ അളവ് 9 കലോറിയാണ്. ഹൃദയത്തെ പറ്റി നോക്കാം. മനുഷ്യഹൃദയത്തിന് എത്ര അറകളുണ്ട്? 4 അറകൾ. മനുഷ്യഹൃദയത്തിന്റെ വലിപ്പം എത്രയാണ്? ഒരാളുടെ മുഷ്ടിയുടെ വലിപ്പം. മനുഷ്യഹൃദയത്തിന് എത്ര അറകളുണ്ട്? 4. മനുഷ്യഹൃദയത്തിന്റെ വലിപ്പം ഒരാളുടെ മുഷ്ടിയുടെ വലിപ്പമാണ്. ഹൃദയത്തിന്റെ ഏകദേശ ഭാരം 300 ഗ്രാം ആണ്. ഹൃദയത്തിന്റെ ഏകദേശ ഭാരം 300 ഗ്രാം ആണ്. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ടസ്തര പാളിയാണ് പെരികാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ടസ്തര പാളിയാണ് പെരികാർഡിയം. മനുഷ്യന്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ ശരാശരി 72 തവണയാണ്. മനുഷ്യന്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ ശരാശരി 72 തവണ. മനുഷ്യഭ്രൂണത്തിന്റെ ഹൃദയസ്പന്ദനം ആരംഭിക്കുന്നത് 22 ദിവസം പ്രായമാകുമ്പോഴാണ്. മനുഷ്യഭ്രൂണത്തിന്റെ ഹൃദയസ്പന്ദനം ആരംഭിക്കുന്നത് 22 ദിവസം പ്രായമാകുമ്പോൾ. രക്തപരേയന വ്യവസ്ഥ കണ്ടുപിടിച്ചത് വില്യം ഹാർവി. രക്തപരേയന വ്യവസ്ഥ കണ്ടുപിടിച്ചത് ആരാണ്? വില്യം ഹാർവി. രക്തലോമികകൾ കണ്ടുപിടിച്ചത് മാൽപിജി. രക്തലോമികകൾ കണ്ടുപിടിച്ചത് മാൽപിജി. പെരികാർഡിയത്തിന്റെ സ്തരങ്ങൾക്കിടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് പെരികാർഡിയൽ ദ്രവം. പെരികാർഡിയത്തിന്റെ സ്തരങ്ങൾക്കിടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് പെരികാർഡിയൽ ദ്രവം. ശരീരത്തിലുള്ള 3 തരം രക്തക്കുഴലുകളാണ് സിരകൾ, ധമനികൾ, ലോമികകൾ. ശരീരത്തിലുള്ള 3 തരം രക്തക്കുഴലുകളാണ് സിര, ധമനി, ലോമിക. രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്ന രക്തക്കുഴലാണ് സിര. രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്ന രക്തക്കുഴലാണ് സിര. ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്ന കുഴലാണ് ധമനി. ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്ന കുഴലാണ് ധമനി. ധമനികളും സിരകളും ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ. ധമനികളും സിരകളും ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ. ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്ന രക്തക്കുഴലുകളാണ് സിരകൾ. ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്ന രക്തക്കുഴലുകളാണ് സിരകൾ. ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് സൈനോ എട്രിയൽ നോഡ്. ഹൃദയത്തിലെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് സൈനോ എട്രിയൽ നോഡ്. ഹൃദയസ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്ന ഹൃദയത്തിന്റെ ഭാഗം സൈനോ എട്രിയൽ നോഡ്. ഹൃദയസ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്ന ഹൃദയത്തിന്റെ ഭാഗമാണ് സൈനോ എട്രിയൽ നോഡ്. സൈനോ എട്രിയൽ നോഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വലത് എട്രിയം. സൈനോ എട്രിയൽ നോഡ് സ്ഥിതി ചെയ്യുന്നത് വലത് എട്രിയത്തിലാണ്. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിരയാണ് ശ്വാസകോശ സിര. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിരയാണ് ശ്വാസകോശ സിര. അശുദ്ധരക്തം വഹിക്കുന്ന ഏക ധമനിയാണ് ശ്വാസകോശ ധമനി. അശുദ്ധ രക്തം വഹിക്കുന്ന ഏക ധമനിയാണ് ശ്വാസകോശ ധമനി. കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത് വിൽസൺ ഗ്രേറ്റ് ബാച്ച്. കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത് ആരാണ്? വിൽസൺ ഗ്രേറ്റ് ബാച്ച്. ഹൃദയത്തിന്റെ മുകളിലെ അറകളാണ് ഏട്രിയങ്ങൾ. ഹൃദയത്തിന്റെ മുകളിലെ അറകളാണ് ഏട്രിയങ്ങൾ. മനുഷ്യഹൃദയത്തിന്റെ താഴത്തെ അറകളാണ് വെൻട്രിക്കിളുകൾ. മനുഷ്യഹൃദയത്തിന്റെ താഴത്തെ അറകളാണ് വെൻട്രിക്കിളുകൾ. വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവാണ് ബൈകസ്പിഡ് വാൽവ്. ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവാണ് ബൈകസ്പിഡ് വാൽവ്. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലാണ് മഹാധമനി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ മഹാധമനിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിരയാണ് അധോ മഹാസിര. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിരയാണ് അധോ മഹാസിര. ഹൃദയഭിത്തിക്ക് രക്തം നൽകുന്ന ധമനിയാണ് കൊറോണറി ധമനി. ഹൃദയഭിത്തിക്ക് രക്തം നൽകുന്ന ധമനിയാണ് കൊറോണറി ധമനി.
വലത് വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച് ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന രക്തപര്യയനമാണ് പൾമണറി പര്യയനം. വലത് വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച് ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന രക്തപര്യയനമാണ് പൾമണറി പര്യയനം. ഇടത് വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച് വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന രക്തപര്യയനമാണ് സിസ്റ്റമിക് പര്യയനം. ഇടത് വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച് വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന രക്തപര്യയനമാണ് സിസ്റ്റമിക് പര്യയനം. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടിയ രക്തം എത്തിച്ചേരുന്ന ഹൃദയ അറയാണ് വലത് ഏട്രിയം. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടിയ രക്തം എത്തിച്ചേരുന്ന ഹൃദയ അറയാണ് വലത് ഏട്രിയം. ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ സീരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയ അറ ഇടത് ഏട്രിയമാണ്. ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ സീരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയ അറയാണ് ഇടത് ഏട്രിയം. ഹൃദയമിടിപ്പ് പരിശോധിക്കാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. ഹൃദയമിടിപ്പ് പരിശോധിക്കാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? റെനെ ലെനക്ക്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക്കാണ്. ആദ്യത്തെ കൃത്രിമ ഹൃദയമാണ് ജാർവിക് സെവൻ. ആദ്യത്തെ കൃത്രിമ ഹൃദയമാണ് ജാർവിക് സെവൻ. ഹൃദയത്തിൽ എത്താതെ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിരകളാണ് പോർട്ടൽ സിര. ഹൃദയത്തിൽ എത്താതെ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിരകളാണ് പോർട്ടൽ സിര. പോർട്ടൽ സിരകൾ ഉൾപ്പെട്ട രക്തപരിയന വ്യവസ്ഥയാണ് പോർട്ടൽ വ്യവസ്ഥ. പോർട്ടൽ സിരകൾ ഉൾപ്പെട്ട രക്തപരിയന വ്യവസ്ഥയാണ് പോർട്ടൽ വ്യവസ്ഥ. പോർട്ടൽ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥ. പോർട്ടൽ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥ. ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം 0.8 സെക്കൻഡ് ആണ്. ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയമാണ് 0.8 സെക്കൻഡ്. ഹൃദയ അറകളുടെ സങ്കോചം ഏത് പേരിൽ അറിയപ്പെടുന്നു? സിസ്റ്റോളി. ഹൃദയ അറകളുടെ സങ്കോചം ഏത് പേരിൽ അറിയപ്പെടുന്നു? സിസ്റ്റോളി. ഹൃദയ അറകളുടെ വിശ്രാന്താവസ്ഥയാണ് ഡയസ്റ്റോളി. ഹൃദയ അറകളുടെ വിശ്രാന്താവസ്ഥയാണ് ഡയസ്റ്റോളി. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങളുടെ മൂലം ഫലമായുണ്ടാകുന്ന തരംഗചലനം ധമനി ഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്നു. ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നു? പൾസ്. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായുണ്ടാകുന്ന തരംഗചലനം ധമനി ഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്നു. ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നു? പൾസ്. പൾസ് നിരക്ക് എത്രയാണ്? ഒരു മിനിറ്റിൽ ശരാശരി 72 തവണ. പൾസ് നിരക്ക് എത്രയാണ്? ഒരു മിനിറ്റിൽ ശരാശരി 72 തവണ. ഹൃദയം ഒരു തവണ സങ്കോചിക്കുമ്പോൾ ഏകദേശം എത്ര മില്ലിലിറ്റർ രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടും? 70 മില്ലിലിറ്റർ. ഹൃദയം ഒരു തവണ സങ്കോചിക്കുമ്പോൾ ഏകദേശം എത്ര മില്ലിലിറ്റർ രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടും? 70 മില്ലിലിറ്റർ. മനുഷ്യൻ്റെ സിസ്റ്റോളിക് പ്രഷർ എത്രയാണ്? 120 mmHg. മനുഷ്യൻ്റെ സിസ്റ്റോളിക് പ്രഷറാണ് 120 mmHg. മനുഷ്യനിലെ ഡയസ്റ്റോളിക് പ്രഷറാണ് 80 mmHg. മനുഷ്യനിലെ ഡയസ്റ്റോളിക് പ്രഷറാണ് 80 mmHg. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പിഗ്മോമാനോമീറ്റർ. മനുഷ്യനിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്കാണ് 120/80 mmHg. മനുഷ്യരിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്കാണ് 120/80 mmHg. ലോകത്തിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ക്രിസ്റ്റ്യൻ ബെർണാർഡ്. ലോകത്തിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? ക്രിസ്റ്റ്യൻ ബെർണാർഡ്. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ പി വേണുഗോപാൽ. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പി വേണുഗോപാൽ. ലോക ഹൃദയ ദിനമാണ് സെപ്റ്റംബർ 29. ലോക ഹൃദയ ദിനമാണ് സെപ്റ്റംബർ 29. ഹൃദയത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങളെക്കുറിച്ചുമുള്ള പഠന ശാഖയാണ് കാർഡിയോളജി. ഹൃദയത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങളെക്കുറിച്ചുമുള്ള പഠന ശാഖ ഏതാണ്? കാർഡിയോളജി. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.